ഇരിമ്പളിയം ഗ്രാമപഞ്ചായത്തിന്റെ തനത് വിദ്യാഭ്യാസ പദ്ധതിയായ എജു അറ്റ് ഇരിമ്പളിയം പദ്ധതിയുടെ ഭാഗമായി അധ്യാപക സംഗമം സംഘടിപ്പിച്ചു. അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമീപനത്തോടൊപ്പം വിദ്യാർത്ഥികളെയും വിദ്യാലയങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ഇരിമ്പളിയം പഞ്ചായത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് എജു അറ്റ് ഇരിമ്പളിയം പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അക്ഷരവെളിച്ചം പദ്ധതി, നീന്തൽ പരിശീലനം, ലാബ് ഉപകരണങ്ങൾ, പച്ചക്കറി ചട്ടിയും വിത്തും, കാർഷിക ഉപകരണങ്ങൾ, എസ് സി വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും, അധ്യാപകർക്ക് മോട്ടിവേഷൻ ക്ലാസുകൾ, സംഗമങ്ങൾ തുടങ്ങി നിരവധിയായ പദ്ധതികൾ ഇതിനോടകം നടപ്പിലാക്കി കഴിഞ്ഞു. കോട്ടപ്പുറം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അധ്യാപക സംഗമം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചറുടെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് മാനുപ്പ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളും സ്കൂൾ തല മികവുകളുടെ അവതരണം നടത്തി. അക്ഷരവെളിച്ചം കോർഡിനേറ്റർമാരെയും ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരെയും പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ച സ്കൂളുകൾ, വിദ്യാർത്ഥികൾ, കുറ്റിപ്പുറം സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ എന്നിവരെയും ആദരിച്ചു. കുറ്റിപ്പുറം എഇഒ ഹരീഷ് മുഖ്യാതിഥിയായിരുന്നു. വികസനകാര്യ ചെയർമാൻ വി ടി അമീർ, ക്ഷേമകാര്യ ചെയർപേഴ്സൺ ഖദീജ എൻ, ഭരണസമിതി അംഗങ്ങളായ കെ മുഹമ്മദ് അലി, സുഭദ്ര, ഷെഫീദ ബേബി, മിറീഷ് ടി പി, റംല സത്താർ സെക്രട്ടറി, സിന്ധു ഈശ്വർ, പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ നാരായണൻ മാസ്റ്റർ, ബി പി സി സലീം, പി ഇ സി സെക്രട്ടറി അബ്ബാസ് മാസ്റ്റർ, പാലിയേറ്റീവ് പ്രവർത്തകരായ ലത്തീഫ് മുഹമ്മദ്, അക്ഷരവെളിച്ചം പഞ്ചായത്ത് കോർഡിനേറ്റർ സുൽഫിഖർ ടി പി എന്നിവർ സംസാരിച്ചു. ഇതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ട് കുറെ വന്നിട്ട് ആളുകളോട് പ്രസംഗിച്ച് പോകുന്നതിനേക്കാൾ നല്ലത് അതിവിടെ അവതരിപ്പിക്കുമ്പോൾ, അവിടെ നടന്ന പ്രവർത്തനങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ മറ്റു സ്കൂളുകൾക്ക് അവിടെ നടന്നത് പ്രവർത്തി അവതരിപ്പിക്കുമ്പോൾ അത് മറ്റു സ്കൂളുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാനും അടുത്ത കൊല്ലത്തെ അധ്യയന വർഷം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രായോഗികമാക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നില്ല എന്ന് ഉദ്ദേശിച്ചാണ് ആ രീതിയിലേക്ക് നമ്മൾ ഈ രീതിയിലേക്ക് നമ്മുടെ സംഗമം മാറ്റി. അങ്ങനെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, പഠന പ്രവർത്തനങ്ങൾ, സ്കൂളിൻ്റെ പഠന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ അക്കാദമിക്കലായിട്ടുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പ്രവർത്തനങ്ങളും, പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ക്ലസ്റ്ററിലും, അതുപോലെ തന്നെ മറ്റ് പിന്നെ നമ്മുടെ പരിശീലനങ്ങളിലും ഒക്കെ പുതിയ പുതിയ അറിവുകൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുക. പണ്ടത്തെ മാസമല്ല, ഓരോ മാസം അല്ലെങ്കിൽ ഈ രണ്ട് മാസം കൂടുമ്പോൾ കുടി തട്ടാനുള്ള അവസരം അധ്യാപകരെ സംബന്ധിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും. പലരുടെ വീട് കിട്ടുന്ന പല പഠന പ്രവർത്തനങ്ങളും പഠന രീതികളൊക്കെ നിങ്ങൾക്ക് പുതുതായി പുതുതായി ശേഷികൾ അധ്യാപകരെ സംബന്ധിച്ച് കൂടിക്കൂടി വരും. ഒരു സംഗമമാണ് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസപരമായി നമ്മുടെ വിദ്യാലയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മികവുകൾ പരിചയപ്പെടുന്നതിനും പോരായ്മകളെ തിരിച്ചറിയുന്നതിനും ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ നമ്മുടെ വിദ്യാലയത്തിൽ മറ്റു വിദ്യാലയങ്ങളിൽ നിന്നുള്ള അവരുടെ അവതരണത്തിൽ നിന്നും ലഭ്യമാകുകയാണെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തി നമ്മുടെ വിദ്യാലയ അന്തരീക്ഷത്തെ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയൊക്കെയുള്ള ഒരു കൂടിയിരിക്കലാണ് ഇന്നത്തെ ഈ ഒരു സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല പല ഇന്നോവേറ്റീവായ നൂതനമായിട്ടുള്ള വെച്ചുകൊണ്ട് മറ്റുള്ളവർക്കൊക്കെ മാതൃകയാണ്. ഒരുപക്ഷെ ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ മനസ്സിലാക്കുന്നു, ഏകദേശം 200 അധ്യാപകരെ മനസ്സിലാക്കിയിട്ടുണ്ട്, അവരൊക്കെ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ ക്ലസ്റ്റർ മീറ്റിംഗ് പോലെയല്ല, എയ്യോ അറിയാതെ 181 ആൾക്കാരാണ് നമ്മുടെ ക്ലസ്റ്റർ മീറ്റിംഗിൽ പങ്കെടുക്കാറ്. ഇവിടെ തീർച്ചയായും എല്ലാവരും വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അത് എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഈ വർഷത്തെ ഏറ്റവും മികച്ച പ്രോജക്റ്റായിരുന്നു അച്ഛനെ വിളിച്ചത് ഒരു പ്രോജക്റ്റ്. അത് നമ്മുടെ പറയാം, നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ വിജയവേദി വിദ്യാഭ്യാസം പേരിലത് നമ്മുടെ മലപ്പുറത്തുള്ള നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കിയപ്പോൾ അതിന് മുമ്പേ തന്നെ അക്ഷര വിളിച്ചത് പേരിലൊരു പരിപാടി ഈ പഞ്ചായത്ത് നടപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ വിദ്യാഭ്യാസം വന്നതോടെ അതിൻ്റെ കൂടെ നടത്തിക്കൊണ്ട് ഏറ്റവും മികച്ച വിജയമാണ് നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്ത് ചെയ്തിരിക്കുന്നത്. അവർ ആ പ്രോജക്റ്റ് വെച്ചതോടുകൂടി ആ പ്രോജക്റ്റ് നടപ്പാക്കുന്നതിനുള്ള ആ പലതരത്തിലുള്ള ആസൂത്രണത്തിലൂടെ അത് ഏറ്റവും മികച്ച